ചേട്ടായി ഏതാ ഈ മുതല്? ജിൻഡോ എന്തോ പരിപാടി? വിനു ശരിക്കും രസമേ വേണോ? അദ്ദേഹം പൊളിച്ച് ഒരു രസമേ സൈൻ ചെയ്യാൻ ഏറ്റവും വലിയ ആഗ്രഹം ചേട്ടായി. അതൊന്നും നടക്കാൻ പോണത്. പിന്നെ പക്ഷെ അപ്പൻ വണ്ടി എന്തുകൊണ്ട് തോന്നണല്ലേ. അതന്നെ ഞാൻ വിനു വിളിച്ച് പേർത്ത് പറഞ്ഞോ. ആണോ? എന്നാ ചെയ്യാ? അതിനൊക്കെ വഴി ഉണ്ടാക്കാന്നേ. സൃഷ്ടാവ്, ഇൻഫന്റ് ജീസസ്, രക്ഷകൻ. അതെ, അപ്പച്ചൻ എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടോ? ഈ ദൈവദാസൻ വർഗീസിന്റെ വീടല്ലേ ഇത്? ഇത് ദൈവദാസന്റെ വീടല്ല, വർഗീസ് മുതലാളിയുടെ വീടാ. ദൈവത്തിന്റെ മുമ്പിൽ മുതലാളിന്നോ തൊഴിലാളിന്നോ ഇല്ല കുഞ്ഞെ, എല്ലാം കുഞ്ഞാടുകൾ മാത്രം. മുതലാളി, എന്റെ പേര് പോള്, ബ്രദറാണ്. കട്ടപ്പനയിലെ അലക്സാണ്ടർ അച്ഛൻ പറഞ്ഞ അനുസരിച്ച് വന്നതാ. ഓ ചേട്ടതി, കുടിക്കാൻ എന്തെങ്കിലും എടുത്തേ? ടാങ്ക് കലക്കിയതാണെങ്കിൽ വേണ്ട, ഹോർലിക്സ് ആണെങ്കിൽ എടുത്തോ. ആയിക്കോട്ടെ ബ്രദർ, വന്നാരും പറ. ഓ, നമ്മള് കട്ടപ്പനയില് നല്ലൊരു മല നോക്കി അതിന്റെ മുകളിൽ ഒരു കുരിശ് വെച്ചിരുന്നാണ്. ഈ ഈസ്റ്റർ ആവുമ്പോഴേക്കും ഒരു മരക്കുരിശൊക്കെ ശരിയാക്കി തീർത്ഥാടനം ഒന്ന് സ്ട്രോങ് ആക്കാന്ന് കരുതി ഇരിക്കുമ്പോഴാ കാട്ടാനകള് ഈ കുരിശ് തട്ടിമറിച്ച് കളഞ്ഞത്. നമ്മൾ അതിനെതിരെ ഒരു പരാതിയും കൊടുത്തിരുന്നു, അതിനുവേണ്ടി ഒരു നിയമ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ ക്രിസ്തുമസിന് നമ്മൾ എല്ലാവരും ചേർന്ന് അതിഗംഭീരമായ ഒരു പ്രതിഷേധ യാത്ര ഈ മലമുകളിലേക്ക് നടത്താൻ തീരുമാനിച്ചു. അതേതായാലും നന്നായി. മാത്രവുമല്ല, പഴയ മരക്കുരിശിന് പകരം നല്ല ഇരുമ്പിന്റെ ബ്ലേഡ് വെച്ച കുരിശുകൂടി സ്ഥാപിക്കാൻ തീരുമാനിച്ചു. കരണ്ട് കൊടുക്കാം, തൊട്ടാ പണിപാട് വരും. അതിന്റെ വെഞ്ചരിപ്പ് കൂടി ഉണ്ട്. അല്ല, അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? അതിന്റെ പ്രതിഷേധ യാത്രയ്ക്ക് ഒരു വണ്ടി തരപ്പെടുത്തി തരണം. അത് ഇതുപോലൊരു വെള്ളവണ്ടിയായ കൊള്ളാം. അതെന്തിനാ വെള്ളവണ്ടി? ആഹാ, ഹോർലിക്സ് എടുക്കാൻ ഇവിടെ നിൽക്കുക. എന്റെ ചേട്ടത്തി ഇത്രയും കാലമായിട്ട് വെള്ളച്ചട്ട വെള്ളമുണ്ട്. നമ്മുടെ പള്ളിയിലെ അച്ഛന്മാരാണെങ്കിൽ വെള്ള ഗൗൺ. ഇതിൽ നിന്ന് മനസ്സിലായില്ലേ നമ്മളെല്ലാം വെള്ളയുടെ ആളുകളാണ്? ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു. ദേ ഞാൻ പോണം. അയ്യോ ബ്രദർ, പേണങ്കല്ലേ ചേട്ടി ഒന്നാകത്തേക്ക് പോയി. അത് ഞാൻ ഈ തിരക്കായതുകൊണ്ടാണ്. ഓ, ഇനി ആളില്ലാതെ വണ്ടി കൊടുത്തുവിടാന്ന് പറഞ്ഞാ മോന്റെ കൈ കൊടുക്കാലോ. അവനീ പള്ളി കാര്യങ്ങളിലൊക്കെ ഒന്ന് ഇടപെടത്തേ. നമ്മുടെ യൂത്ത് വിങ്ങിലും പ്രവർത്തിക്കാം. അതിപ്പോ ഈ വെള്ളവണ്ടി എന്ന് പറയുമ്പോ അതൊരു രണ്ടുമൂന്ന് വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. ദൈവകാര്യത്തിനല്ലേ അതൊക്കെ ശരിയായിക്കോളൂ. അതെനിക്കും സന്തോഷമുള്ള കാര്യാ. പിന്നെ ആ വണ്ടി നല്ല ഭാഗ്യമുള്ള വണ്ടിയാ. കർത്താവേ സ്തോത്രം. ഇനി രണ്ടുമൂന്ന് വർഷമായിട്ട് അനക്കിയിട്ടില്ലെന്നേ ഉള്ളൂ. ഏതായാലും പോൾ ബ്രദർ ഒന്ന് ശ്രമിച്ചോ. ഓ എടാ മോനെ, ആ വണ്ടിയുടെ താക്കോലും എടുത്തെ. എന്നാ ഞാൻ അങ്ങോട്ട്, ദൈവം രക്ഷിക്കും. അലക്സാണ്ടർ അച്ഛനോട് എന്റെ പ്രത്യേക അന്വേഷണം പറയണേ. ആ പറയാം പറയാം. പിന്നെ നമ്മുടെ ഈ റബ്ബറിന്റെ പൈനാപ്പിളിന്റെ കാര്യത്തിന് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കാനും പറയണം. റബ്ബറിന്റെയും പൈനാപ്പിളിന്റെ ആക്കണ എന്തിനാ? ഇഞ്ചിയുടെയും കുരുമുളകിന്റെയും ഗ്രാമ്പൂന്റെയും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ വണ്ടിയല്ല അല്ലേ? അത് അപ്പുറത്ത് വിളിക്കേണ്ട വണ്ടിയാ. അവർക്ക് വഴിയില്ലാത്തോണ്ട്. അപ്പൊ ഇതല്ലേ നമ്മുടെ വണ്ടി? വാ കാഞ്ചന, വാ. എന്റെ കൊച്ചിലെ മുതലുള്ള ഏറ്റവും വലിയ ആഗ്രഹം ത്രില്ലിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത്. ആണോ? എസ് കെ റെസ്ലിംഗ് കാണാറുണ്ടല്ലോ. അതിൽ റേമി സ്റ്റീരിയോ ഇല്ലേ? പുള്ളിയുടെയൊക്കെ ഇറങ്ങിയല്ല ചോട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമാണല്ലോ ലാലയറിന്റെ അടിയാണ്. സൂപ്പർ അല്ലേ? അല്ലേ? അല്ല, എന്നിട്ട് എന്നിട്ട് എന്ത് പറ്റി? എന്നിട്ട് എന്ത് പറ്റാ? എന്റെ അച്ഛനുണ്ടല്ലോ, പുള്ളിക്ക് എന്നോടൊന്നും ഒരു താല്പര്യമില്ല. ഒരു താല്പര്യമില്ല. നീ കൊച്ചി ആളുകളൊക്കെ എന്നെ തല്ലിക്കൊള്ളോ. ഇത് അക്രമല്ല, സഹനമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഒറ്റയ്ക്ക് നേടിത്തന്ന ആളാണ്. എടാ നീ മാഫിയക്ക് വരണെങ്കി വാ, നിന്റെ അച്ഛനോട് മാത്രം പറയരുത്.
ഹിംസ ഒന്നിനൊരു പരിഹാരമല്ല. ഒരു കരണത്തടിക്കുമ്പോൾ മറുകരണം കാണിച്ചു കൊടുക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യ സ്നേഹി. നിന്റെ മുത്തച്ഛൻ ഒരു അഹിംസാവാദിയായിരുന്നു, ഗാന്ധിജിയെ പോലെ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഒന്നിൽ ഇടപെട്ട് അദ്ദേഹത്തിന് നീയായിട്ടൊരു പേരുദോഷം ഉണ്ടാക്കരുത്. സഹനത്തിൻ്റെ വഴി, അതാണ് നമ്മുടെ വഴി.